വീട്ടിൽ അച്ചാറിടാൻ മേടിച്ച് നല്ല ഒന്നാന്തര നെല്ലിക്ക ഉണ്ടപ്പോൾ മനസ്സിൽ ഒരു വെറൈറ്റി സംഭവം കേട്ടോ ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒന്നും നോക്കിയില്ല ഒരു പത്തിരുപത്തഞ്ച് നെല്ലിക്ക എടുത്ത് നല്ല വൃത്തിയായിട്ടങ്ങോട്ട് കഴുകിയെടുക്കുക എന്നിട്ടൊരു ഇടലിത്തട്ടെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ തട്ടെടുത്ത് അതിൻ്റെ ഉള്ളിലോട്ടങ്ങോട്ട് വയ്ക്കണം എന്നിട്ട് നമ്മളിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നെല്ലിക്ക മുഴുവനായിട്ട് അങ്ങോട്ട് മുഴുവനായിട്ടങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം ഒരുപാട് സമയമൊന്നും ഇല്ലാത്ത ഒരു ആട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നെല്ലിക്കയൊക്കെ വെന്ത് ഒടയുന്ന പരു ോ കിട്ടും അതായപ്പോൾ നല്ല ചൂടോടുകൂടിയിട്ടിരിക്കുകയാണ് ഇനി ഈ ചൂട് പോയതിന് ശേഷം നമുക്കിതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ നെല്ലിക്ക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കണം ഒരുപാട് ചെറുതാക്കാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല ഇത് മിക്സിയിൽ അരച്ചെടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു പരുവത്തിൽ കട്ട് ചെയ്തേച്ചാൽ മതി ഇനി മിക്സിയിലൊരു വലിയ ജാറിനകത്തോട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നെല്ലിക്ക മുഴുവൻ ഇട്ടങ്ങോട്ട് കൊടുക്കുക നെല്ലിക്കയ്ക്ക് വിലക്കുറവുള്ള സമയത്ത് ഇത് കുറച്ച് കൂടുതലായിട്ട് തയ്യാറാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അങ്ങനെതായപ്പോൾ ഇവിടെ നമ്മൾ നെല്ലിക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ താഴെ കാണുന്ന ലൈക്ക് പെട്ടെന്ന് ഷെയർ ബട്ടണും ഒന്നും പ്രെസ് ചെയ്യാൻ മറക്കരുത് ഇനി കൂടെ തന്നെ ഒരു മൂന്നാല് കഷ്ണം ഇഞ്ചി വട്ടത്തിൽ വട്ടത്തിലതും എന്നിട്ടിത് നന്നായിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് കൊടുക്കുക അരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കരുത് ഈ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഒരുപാട് അങ്ങോട്ട് അരച്ചു കുഴച്ച് കളയൊന്നും വേണ്ട ചെറുതായിട്ട് അതിനകത്ത് കുറച്ച് കഷ്ണങ്ങൾ കിടന്നാലും കുഴപ്പമൊന്നുമില്ല നെല്ലിക്ക വില കുറവുള്ള സമയത്ത് ഈ ഒരു ഐറ്റം നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് പറഞ്ഞ് നിൽക്കാനൊരു സമയമില്ലാത്ത തന്നെ ഒരു പാനെടുത്തറുപ്പുത്തോട്ട് വെച്ചതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് ശർക്കര ചീകിയെടുത്ത് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മളിപ്പോൾ അരച്ച് വെച്ചേക്കുന്ന നെല്ലിക്ക കൂടെ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഈ ഇളക്കി എടുക്കുക ഈ നെല്ലിക്കയുടെ ഉള്ളിലൊരു വെള്ളമയമുണ്ട് അതൊക്കെ ഈ ഇങ്ങനെ ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും അതൊക്കെ ഇങ്ങനെ പുറത്തോട്ട് കൂട്ട് ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് വരും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അതായത് ആ വെള്ളമയം ഒക്കെ വറ്റിച്ച് ഈ പരുവത്തിലാക്കി ഇങ്ങോട്ട് എടുക്കാം ട്ടോ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇതുപോലെ ഇളക്കിയെടുത്ത് ആ ശർക്കരയുടെ കളർ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് ഇതിനകത്തിലോട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാലഞ്ച് കഷ്ണം ഏലക്കയുടെ കുരുവും പിന്നെ ഒരല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഉപ്പ് കൂടി കൂടിപ്പോകരുത് ഇനി ചേർക്കുന്നത് ഓപ്ഷനിലാണ് മറ്റൊന്നുമല്ല സൂര്യകാന്തിയുടെ സീഡ്സ് ആണ് ഇത് വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ സൂര്യകാന്തിയുടെ സീഡ്സ് ചേർത്തേക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഈ ഇലക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ണ്ടല്ലോ നല്ല അടിപൊളിയൊരു നെല്ലിക്കയുടെ സ്വീഡ്സ് റെഡിയാകും വേണമെന്നുണ്ടെങ്കിൽ ലേഹിയൊന്നും വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും ഇത് എല്ലാ ദിവസം ഒരു ടീസ്പൂൺ വെച്ചിട്ട് കഴിക്കാൻ രാവിലെയും വൈകിട്ടും കഴിച്ചാൽ അത്രയും നല്ലതായിരിക്കും കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഏറ്റവും നല്ലൊരു സംഭവമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ ഈ ഒരു നെല്ലിക്കയുടെ സീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്പൂണ് അതൊരു കാരണവശാലും നനഞ്ഞത് ഇട്ട് ഉപയോഗിക്കരുത് അതിപ്പോൾ ഇത് മാത്രമല്ല അച്ചാറാണെന്നുണ്ടെങ്കിലും പലരും പറയാറുണ്ട് പെട്ടെന്ന് കേട് കേടുവരാറുണ്ടെന്ന് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ നനഞ്ഞ സ്പൂണോ തവയോ ഒക്കെ ഇട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഒരു ചില് കുപ്പിയാണ് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറേ കാലം കൂടി ഇത് കേട് കേടുവരാതിരിക്കാനായിട്ട് സാധ്യമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയുക കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഒരുപാട് കഴിക്കരുത് ഒരു ടീസ്പൂൺ വെച്ച് മാത്രം കഴിക്കുക ടീസ്പൂൺ വെച്ച് മാത്രം കഴിക്കുക അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരു കിട്ടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്